വളരെ വളരെ അഭിമാനം തോന്നിയ ഒരു കത്ത്. സാധാരണക്കാരന്റെ മലയാള ഭാഷയിൽ ഋഷി സുനകിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കത്താണ്. അഭിമാനം തോന്നി. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ പേരുള്ള വ്യക്തി വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമന്റ് എഴുതി. എനിക്ക് എതിരെയാണ് കമന്റ്, പക്ഷെ ആ കമന്റ് എതിരെയല്ല, അത് വളരെ നല്ലൊരു പോയിന്റാണ്. ക്രിസ്ത്യൻ പേര് ഞാൻ ഓർക്കണില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഋഷി സുനക്കിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടും ബോസ്റ്റ് ചെയ്തുകൊണ്ടും ഓരോന്നും പറയുന്നതിന് പകരം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനൊരു രസമായിട്ടുള്ള വരിയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ബോസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഋഷി സുനക് എൻ്റെ അമ്മായിയപ്പനല്ല, എൻ്റെ മരുമകനുമല്ല, എൻ്റെ ബന്ധുവല്ല, ആകാനുള്ള ഉദ്ദേശവും ഇല്ല. മറിച്ച് ഒരു ഹിന്ദുവിന് ലോകത്തിൽ എത്ര ഉയരാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പാലിറ്റി ഇലക്ഷനും എല്ലാം ഹിന്ദുക്കൾ മാറി നിൽക്കുക പതിവ്. ഏറ്റവും അധികം ഇടിച്ചു കയറുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങൾ, ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളാണ് ഇലക്ഷന് നിൽക്കുക. ഹിന്ദുക്കൾ എപ്പോഴും മാറി ഒരു സർവൻ്റായിട്ട് അടിമകളായിട്ട് നിൽക്കുകയാണ് പതിവ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിട്ട് അത്ര ഗംഭീരമായിട്ടാണ് ഋഷി സുനക് ഇംഗ്ലണ്ടിലെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരതത്തെ ഭരിച്ച ഇംഗ്ലണ്ടിനെ ഭരിക്കാൻ യോഗ്യതയുള്ളവനായി തീരുക ചങ്കൂറ്റത്തോടു കൂടി. ആ ഋഷി സുനകിനെ കുറിച്ചിട്ടാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. ഒരഞ്ച് മിനിറ്റ് ഞാനും നിങ്ങളും, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ നമ്മൾ, ഭാരതീയരായ എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. എല്ലാവർക്കും അത് അഭിമാനം തോന്നി എന്ന് വരില്ല. അഭിമാനം തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതാം. നല്ല രസമായിട്ട് തോന്നി എനിക്ക്. ഇന്ന് രാവിലെ തുറന്നപ്പോൾ കിട്ടിയതാണ്. ഋഷി സുനക് ഭഗവത്ഗീതയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു ബ്രിട്ടീഷുകാരനാണ്. ഒരു ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം. ബ്രിട്ടീഷ് മൂല്യങ്ങളെയും ഹിന്ദു സംസ്കാരത്തെയും ഒരുപോലെ സ്വീകരിച്ച മൂന്നാം തലമുറ ബ്രിട്ടീഷ് ഹിന്ദു. ആ വാക്കുകളുടെ മഹത്വം നോക്കൂ. മൂന്നാം തലമുറ ബ്രിട്ടീഷ് ഹിന്ദു ബ്രിട്ടീഷുകാരുടെ മൂല്യങ്ങളെയും ഹൈന്ദവ മൂല്യങ്ങളെയും ഒരുമിച്ച് സ്വീകരിച്ച മനുഷ്യനാണ്. ആരെയെങ്കിലും വിവാഹം കഴിച്ചതുകൊണ്ട് ബ്രിട്ടീഷുകാരനായതല്ല അയാൾ. ഒരു ബ്രിട്ടീഷുകാരനെ വിവാഹം കഴിച്ച് ബ്രിട്ടീഷുകാരനായതല്ല. ബ്രിട്ടനിൽ എത്തിയ ശേഷം കൊല്ലങ്ങളോളം പൗരത്വം സ്വീകരിക്കാത്ത, ആ രാജ്യത്തോട് വിധേയപ്പെടാതെ ഇരുന്നയാളുമല്ല ഋഷി സുനക്. ഈ എഴുതുന്നവൻ അത്തരത്തിലൊരാളാണ്. ഇത് ക്ലിയറായിട്ട് അങ്ങനെ പറയുന്നത് നോക്കാം. ഈ എഴുതുന്നവൻ ബ്രിട്ടനിൽ പോയിട്ട് വിധേയത്വം സ്വീകരിക്കാൻ തയ്യാറായാളല്ല. കഴിഞ്ഞ 10 കൊല്ലമായി ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിക്കാനുള്ള അർഹതയുണ്ടായിട്ടും ഈ രാജ്യത്തെ ചില മൂല്യങ്ങളെയും രീതികളെയും പ്രകൃതിയെയുമെല്ലാം വലിയ ഇഷ്ടമുണ്ടായിട്ടും ആത്യന്തികമായി വിധേയത്വവും സ്നേഹവും 10-90 കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് പൗരത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടി വന്ദേ മാതരം തൊണ്ട കീറിയ അപ്പൂപ്പൻ അമ്മൂമ്മമാരോടാണ് എന്ന് തികഞ്ഞ ബോധ്യമുണ്ടായതുകൊണ്ടാണ് വ്യക്തിപരമായും സാമ്പത്തികമായും ഉദ്യോഗത്തിലും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും അശോകചക്രം പതിച്ച ആ പുസ്തകം കളയാത്തത്, അതായത് പാസ്പോർട്ട് കളയാത്തത്. നല്ല വരികളാണല്ലേ. എത്ര ശ്രേഷ്ഠമാണ് അപ്പൻ അപ്പൂപ്പന്മാർ ഭാരതത്തിൽ തൊണ്ട കീറി നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച അവരോടുള്ള വിധേയത്വം കൊണ്ടാണ് ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിക്കാത്തത്. ഇദ്ദേഹം ബ്രിട്ടനിലാണെങ്കിലും ആ വരിയുടെ പവർഫുൾ നോക്കും, പവർ നോക്കും എത്ര ഗംഭീരമാണ്. നാളെ ഇനി ഇന്ത്യ കയറ്റുമതി ചെയ്ത ഒരു പ്രധാന അസംസ്കൃത വസ്തുവായ തലച്ചോറ് എന്ന നിലയിൽ ഉൽപ്പന്നത്തിന് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടും എന്ന് വന്നാൽ സാങ്കേതികമായി ബ്രിട്ടീഷ് പൗരനാകാൻ നിർബന്ധിതനായാലും ഒരിക്കലും ബ്രിട്ടനിൽ ഒരു ഉയർന്ന ഓഫീസ് സ്ഥാനത്തിരിക്കാനുള്ള ധാർമ്മികമായ യോഗ്യതയില്ല ഈ ഉള്ളവന്, അത് വ്യക്തമായി ബോധ്യമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഉയർന്ന പദവിയിൽ ഇരിക്കാനുള്ള എന്താ പറയുക, ആഗ്രഹമില്ല, അങ്ങനെ ഒരു തോന്നലില്ല. ആ വാക്കുകളാണ് ക്രിസ്റ്റൽ ക്ലിയർ വാക്കുകൾ. പക്ഷേ ഋഷി സുനക് തീർച്ചയായും ആ സ്ഥാനത്തിരിക്കാൻ അർഹനാണ്. ബിക്കോസ് ഹീ ഈസ് എ ബ്രിട്ടീഷ് ഹിന്ദു. അല്ല, ബ്രിട്ടൻ എന്ന രാജ്യത്തെ ഹിന്ദുക്കൾ പാലിലെ പഞ്ചസാര പോലെയാണ് ജീവിക്കുന്നത്. ബ്രിട്ടീഷ് ആർമിയിൽ തിരിഞ്ഞോടില്ലെന്ന് ഉറപ്പോടെ പറയുന്ന ഒരൊറ്റ റെജിമെന്റ് ഗോരഖ്നാഥന്റെ പടയാളികളാണ്, ഗൂർക്കകൾ, ധീരരിൽ ധീരർ.
ജയ് മഹാകാളി എന്ന ഔദ്യോഗിക ബ്രിട്ടീഷ് യുദ്ധകാഹളത്തിന് മുന്നിൽ നിൽക്കും അവരെ. ജയ് കാളി എന്ന ഔദ്യോഗിക ബ്രിട്ടീഷ് കാഹളത്തിന് മുന്നിൽ ഈ ഗോർക്ക ലാൻഡ് അവർ ഗോർക്ക റെജിമെൻ്റ് നിൽക്കും. ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഋഷി സുനകും ഭാര്യയും തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു സന്യാസിയുടെ കാൽ തൊട്ട് വന്ദിക്കും. ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഋഷി സുനക് ഗോപൂജ നടത്തും. ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഋഷി സുനക് ഭഗവത്ഗീത തൊട്ട് സത്യം ചെയ്യും. ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ദ ടൈംസ് റിപ്പോർട്ട് സത്യമെങ്കിൽ ഋഷി സ്ഥലത്തുള്ളപ്പോഴെല്ലാം തൻ്റെ മണ്ഡലത്തിലെ ആംഗ്ലിക്കൻ ചർച്ചിലെ ഞായറാഴ്ച കുർബാനയ്ക്ക് പങ്കെടുക്കും. അത് സത്യമാണെങ്കിൽ ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഗുരുദ്വാരയിലും മോസ്കിലുമെല്ലാം അർഹിക്കുന്ന പവിത്രതയോടെ ഋഷി സുനക് പ്രാർത്ഥിക്കും. അതാണ് അയാളെ ധർമ്മബോധമുള്ള ഒരു ഹിന്ദുവാക്കുന്നത്, സ്വത്വാഭിമാനിയായ ഹിന്ദുവാക്കുന്നത്. വയറ്റിപ്പിഴപ്പ് കാരണം വേഷം കെട്ടേണ്ടി വന്നാലും ലവൻ മുടിഞ്ഞു പോണേ എന്നല്ല ഹിന്ദു പ്രാർത്ഥിക്കുന്നത്, എനിക്കും എൻ്റെ കൂട്ടർക്കും മാത്രം നന്മ വരണേ എന്നുമല്ല ഹിന്ദു പ്രാർത്ഥിക്കുന്നത്. വിദ്വേഷമില്ലാതെ ഒരുമിച്ച് ഉണ്ടുമുടുത്തും ഉറങ്ങിയും നമുക്ക് വീര്യം കൈവരിക്കാം. സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. ഒരുമിച്ച് വിദ്വേഷമില്ലാതെ ലോകം മുഴുവനും സുഖമായിരിക്കട്ടെ. സുഖിനോ ഭവന്തു എന്ന് ഹിന്ദു പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പുറത്തുള്ളവരെല്ലാം അല്പം സംശയത്തോടെ മാത്രം കാണുന്ന റിച്ച്മണ്ടിലെ സാധാരണ കർഷകൻ വെള്ളക്കാരായ കർഷകർ വെള്ളക്കാരിൽ വെള്ളക്കാരനായ വില്യം ഹെയ്ഗ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ നെഞ്ചിലേറ്റി രണ്ട് പ്രാവശ്യം വിജയിപ്പിച്ചത്. യോർക്ക്ഷയറിലെ സെൻ്റ് ലോറൻസ് ചർച്ചിൽ സ്ഥലത്തുള്ളപ്പോഴെല്ലാം ഞായറാഴ്ച കുർബാനയ്ക്കെത്തുന്ന ഹിന്ദു എം പിയെ അതെങ്ങനെ ഹിന്ദു എം പിയെ അതെങ്ങനെ കഴിയുന്നു എന്നൊരു പൊടി അത്ഭുതത്തോടെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ബസ്സിലിരുന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്ന ഒരമ്മൂമ്മ വഴിയിലെ കപ്പേളയിൽ നോക്കി തൊഴുതു പ്രാർത്ഥിച്ചു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരമ്മൂമ്മ കപ്പേളയിൽ പ്രാർത്ഥിച്ചു, ഭഗവതി എല്ലാവർക്കും നല്ലത് വരുത്തണേ. ആ അമ്മൂമ്മയുടെ പ്രാർത്ഥനയാണ്, ഭഗവതി എല്ലാവർക്കും നല്ലത് വരുത്തണേ. യെസ്, ഹീ ഈസ് എ ഹിന്ദു. ഋഷി സുനക് ഈസ് എ ഹിന്ദു, എ പ്രൗഡ് ഹിന്ദു. എല്ലാത്തിനെയും സ്വാംശീകരിച്ച് നിങ്ങളും ഹിന്ദുക്കളാവുക. എവിടെ നിൽക്കുന്നോ, എവിടെ വെള്ളവും വളവും ലഭിക്കുന്നോ, സ്വധർമ്മം ഒരിക്കലും വെടിയാതെ അവിടത്തോട് നന്ദിയും ആത്മാർത്ഥതയും ഉള്ളവരാവുക. ഇരിക്കുന്ന ചില്ല് മുറിക്കാത്ത ധർമാഭിമാനികളാവുക. സധൈര്യം മുന്നോട്ട് പോവുക. ഋഷി സുനക്കിൽ നിന്ന് ഒരു ഹൈന്ദവന് പഠിക്കാനുള്ള പാഠം ഇത് മാത്രമാണ്. ഇതെഴുതിയ മഹാനുഭാവ അങ്ങക്ക് എൻ്റെ പ്രണാമം. എത്ര ഉൾക്കാഴ്ചയോടുകൂടി ഉൾക്കരുത്തോടുകൂടിയാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. ബ്രിട്ടനിൽ ജീവിക്കുന്ന മനുഷ്യൻ, ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിക്കാത്ത മനുഷ്യൻ, അങ്ങക്ക് എൻ്റെ പ്രണാമം, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രണാമം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ എല്ലാ പ്രവർത്തകരും. അങ്ങ് എഴുതിയ ഈ വാക്കിലെ ഒരക്ഷരത്തെറ്റില്ലാതെ മലയാളത്തിൽ എഴുതിയ ഈ പാരഗ്രാഫിൻ്റെ മുമ്പിൽ അങ്ങക്ക് പ്രണാമം, അങ്ങക്ക് പ്രണാമം. നമസ്കാരം.